കേരളത്തിലെ രാഷ്ട്രീയ ചേരിതിരിവ് ഇപ്പോഴാണ് വ്യക്തമായത്. ഒരു ഭാഗത്ത് വർഗീയ ശക്തികളായ ബി ജെ പിയും എസ് ഡി പി ഐയും ഒരേപോലെ നിൽക്കുന്നു. ഇതിൽ എസ് ഡി പി ഐ അത്ര കാര്യമായ രാഷ്ട്രീയ സ്വാധീനമൊന്നും ഇല്ലാത്ത വിഭാഗമാണെങ്കിലും അവരും ബി ജെ പിയും കോൺഗ്രസിൻ്റെ ഈ തിരഞ്ഞെടുപ്പിലെ സഹയാത്രികരായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവർക്കൊപ്പം യു ഡി എഫിലെ മുസ്ലിം ലീഗ് അടക്കം എങ്ങനെ സഹിച്ചു നിൽക്കുമെന്ന് കണ്ടറിയണം. ഇനി മറുഭാഗത്ത് ഇടതു പാർട്ടികൾ ഉൾക്കൊള്ളുന്ന മതേതര ജനാധിപത്യ സഖ്യം, അതാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിനെടുക്കുന്ന കേരളം. ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് ബി ജെ പിയുമായി കൂട്ടുചേർന്നുകൊണ്ട് കഴിഞ്ഞ തവണ 15 കോൺഗ്രസ് എം പിമാർ ജയിച്ചു കയറി എന്ന് പറഞ്ഞാലും അതിൽ വാസ്തവമുണ്ട്. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഈ 15 പേരെയും ബി ജെ പി വിലക്കെടുത്ത് അവർ നേരെ ബി ജെ പിയിലേക്ക് തന്നെ പോയത്. ഇനി ഏതെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാലും സംഭവിക്കാൻ പോകുന്നത് ഇനി ഈ വിലക്കെടുക്കൽ തന്നെയാകും. അപ്പോൾ കഴിഞ്ഞ തവണ ജയിച്ച 15 കോൺഗ്രസ് എം പിമാരും അവർ ബി ജെ പിയുടെ വോട്ട് കൊണ്ട് തന്നെയാണ്, ബി ജെ പിയുടെ ചെലവിൽ തന്നെയാണ് 2019 ജയിച്ചു കയറിയതെന്ന് ഇപ്പോഴത്തെ ചില സംഭവവികാസങ്ങൾ തെളിയിക്കുന്നു. കേരളത്തിൽ കുറേ അധികം കാലത്തേക്കൊന്നും ഈ ബി ജെ പി നിയമസഭയുടെയോ ഇവിടെ നിന്നും ലോക്സഭയുടെയോ പടി പോലും കാണാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ കേന്ദ്രം വാരിക്കൂരി കൊടുക്കുന്ന ഫണ്ടും സഹായവും ഒക്കെ എങ്ങനെയെങ്കിലും അത് മുതലാക്കണമെങ്കിൽ വളഞ്ഞ വഴിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇതിന് കേന്ദ്ര സഹന്മാരായ രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും പോലും രക്ഷയില്ല ഇപ്പോൾ കളത്തിൽ. അതാണ് അവരുടെ തന്നെ പി ആർ വിദഗ്ധമായ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്കേ പയറ്റി വന്ന കളമൊരൽപ്പം മാറ്റി ചവിട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോഴും ബി ജെ പി. അതുകൊണ്ട് തന്നെയാണ് പല തവണയായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബി ജെ പിക്ക് ഒരു സർക്കാരുണ്ടാക്കാനുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാരെന്ന്. തുടർച്ചയായി കോൺഗ്രസിൽ നിന്നുള്ള പല നേതാക്കന്മാരും എം പിമാരും ബി ജെ പിയിലേക്ക് രാജ്യമൊട്ടാകെ കൂറുമാറുന്നു. ആറ്റിങ്ങലിലോ അടൂർ പ്രകാശിനെ 2019 ബി ജെ പി വോട്ട് മറിച്ചു എന്ന വെളിപ്പെടുത്തലുമൊക്കെ ഇതാണ് തെളിയിക്കുന്നത്. ഈ കോൺഗ്രസിന് ഇതെങ്ങനെ സാധിക്കുന്നു ഒരേ സമയം എസ് ഡി പി ഐയും ബി ജെ പിയുമായി കൂട്ടിട്ടുണ്ടാക്കാൻ? ഇനി അതിനും ബി ജെ പിയുടെ സാമ്പത്തിക സഹായവും അനുമതിയും പിന്തുണയും ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. എത്ര പഠിച്ചാലും പാഠം പഠിക്കാത്ത കോൺഗ്രസ് കേരളത്തിൽ ഇതാ ചെളിയിൽ കിടന്നുള്ളുന്നത് മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വളഞ്ഞ വഴിയിൽ സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി ബി ജെ പി പരിശ്രമിക്കുന്നതെന്ന് ആറ്റിങ്ങലിലെ ബി ജെ പി ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. ഇതിനെ എതിർത്ത് രംഗത്ത് വരാൻ ബി ജെ പിക്ക് ആരും തയ്യാറായിട്ടില്ല, കോൺഗ്രസ് ആകട്ടെ മിണ്ടുന്നതേയില്ല. തിരുവനന്തപുരത്തെ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ ബന്ധം അതിന് 2019 മുതലേ ഒരു അന്തർധാര സജീവമായിട്ടുണ്ടെന്ന് ഇപ്പോൾ എല്ലാം പുറത്തായിരിക്കുന്നു. അന്ന് ബി ജെ പി വോട്ടുകൾ കൊണ്ട് മാത്രമാണ് അടൂർ പ്രകാശിനെ ജയിക്കാനായതെന്ന് ഇപ്പോൾ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ആദ്യം തന്നെ അടൂർ പ്രകാശ് പറഞ്ഞത് താൻ ഇത്തവണ ആറ്റിങ്ങലിൽ മത്സരിക്കില്ല എന്ന്. പിന്നീട് ഹൈക്കമാൻഡ് നിർബന്ധിച്ചു എന്ന് പറഞ്ഞതോടെയാണ് മനസ്സിലാ മനസ്സോടെ അടൂർ പ്രകാശ് മത്സരത്തിനിറങ്ങിയത്. ഇത്തവണ ആറ്റിങ്ങൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണെന്നും ഇത്തവണ ശോഭാ സുരേന്ദ്രനല്ല വി മുരളീധരനാണ്, കേന്ദ്ര സഹമന്ത്രി ആയ വി മുരളീധരനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെന്ന് മാറ്റിങ്ങിലൂടെ അറിഞ്ഞതോടെ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞു അടൂർ പ്രകാശ്. ഈ അവസരത്തിൽ എന്തിനാണ് ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി അന്നത്തെ ഒരു അട്ടിമറി നടത്തിയെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്? കേന്ദ്ര സഹമന്ത്രിയും ആറ്റിങ്ങലിലെ ഇപ്പോഴത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ വി മുരളീധരന്റെ അറിവോടെയാണ് അന്ന് വോട്ട് മറിച്ചതെന്നും ഈ ജയരാജിന്റെ സംഭാഷണത്തിൽ വ്യക്തമാണ്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ബി ജെ പി കോൺഗ്രസ് വോട്ട് കച്ചവടം നടക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുകയായിരുന്നു ഈ വെളിപ്പെടുത്തൽ. ഇക്കുറി അടൂർ പ്രകാശിനെ തോൽപ്പിക്കാൻ അതും ഒരു ആയുധമാക്കാൻ അന്ന് സഹായിച്ച അതേ ബി ജെ പി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തം. കേരളത്തിൽ എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിലൂടെ സീറ്റുണ്ടാക്കാനാണ് ബി ജെ പി കോൺഗ്രസിനെ സഹായിക്കുന്നത്. വർഗീയ ശക്തിയായ എസ് ഡി പി ഐയും കോൺഗ്രസിനെ കൂട്ടുപിടിച്ചിരിക്കുന്നു. മറിച്ചും പറയുന്നവരുണ്ട് കോൺഗ്രസ് എസ് ഡി പി ഐയുടെ കൂട്ടു തേടിയെന്നും. അവരെ യു ഡി എഫ് ഘടകക്ഷിയാക്കാമെന്ന് ഉറപ്പു നൽകി, ഒരു കാരണവശാലും ഒരിടത്തും തങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും തള്ളി പറയില്ല എന്ന ഒരു ഉറപ്പും എസ് ഡി പി ഐ കോൺഗ്രസിൽ നിന്നും എഴുതി വാങ്ങിയിട്ടുണ്ട്. പരാജയ ഭീതി മൂലമാണ് കോൺഗ്രസ് വർഗീയ ശക്തിയിലെ കൂട്ടുപിടിക്കുന്നതെന്ന് പകൽപോലെ വ്യക്തം. എന്തുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ തന്നെ ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനായി രംഗത്ത് വരുന്നതിൻ്റെ കാരണം? കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമാണ്, ഉറപ്പാണ്. അങ്ങനെ വളഞ്ഞ വഴിയിൽ ബി ജെ പിക്ക് സീറ്റുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. അവർ ബി ജെ പിക്ക് 2 സീറ്റ് കിട്ടുമെന്നാണ് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി പറഞ്ഞത്. ജയിക്കുമെന്നല്ല, 2 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞാൽ 2 സീറ്റ് തങ്ങൾക്ക് പിന്നീട് പാർലമെൻറ്റിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. കാരണം അത്രയും കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചാൽ അത് ബി ജെ പിക്ക് കിട്ടിയിരിക്കും 2. ഇതാണെന്ന് മോദി പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഇനി 41 കോടി രൂപയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ബി ജെ പി കേരളത്തിൽ ചെലവഴിച്ചതെന്ന് ഓർക്കണം. 3 വർഷമാകുന്നു. ഈ പണം എവിടെ നിന്ന് വന്നു, ആർക്കൊക്കെ നൽകി എന്നതുൾപ്പെടെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇൻകം ടാക്സ് വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്ന് തന്നെ കേരള പോലീസ് കൈമാറിയിരുന്നു. FIR അടക്കം വ്യക്തമായ തെളിവുകൾ സഹിതം. അന്തർ സംസ്ഥാന ബന്ധമുള്ളതിനാൽ ED അന്വേഷിക്കേണ്ട കേസാണിതെന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു. പ്രതിപട്ടികയിലുള്ളവർ മുഴുവൻ ബി ജെ പിക്കാരും നേതാക്കളുമായതിനാൽ ED പക്ഷേ അന്വേഷിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. കർണാടകയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് കാർമാർഗം ഹവാല പണം ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോടെ കേരളത്തിലേക്ക് കടത്തിയത്. എന്നിട്ടും
ഇ ഡി അതൊന്നും അറിഞ്ഞ് മട്ടെടുത്തില്ല.